ഇന്നത്തെ ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ രഹസ്യ ബാലറ്റ് ഇല്ല അംഗങ്ങൾക്ക് നൽകുന്ന സ്ലിപ്പുകൾ മുഖേനയാണ് വോട്ടെടുപ്പ് വൈ എസ് ആർ സി പിയും അകാലിദളും എൻ ഡി എ സ്ഥാനാർത്ഥി ഓം ബിർളയെ പിന്തുണയ്ക്കുമെന്ന് ഡൽഹി റിപ്പോർട്ടിൽ പറയുന്നു ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ വിവരങ്ങൾ ഇന്ന് നടക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ രഹസ്യ ബാലറ്റ് ആയിരിക്കില്ല ഉപയോഗിക്കുക എന്നതാണ് ഇപ്പോൾ ഉള്ള വസ്തുത രഹസ്യ ബാലറ്റിന് പകരം നൽകുന്ന സ്ലിപ്പുകൾ ഉപയോഗിച്ചായിരിക്കും ഈ വോട്ടെടുപ്പ് നടക്കുക ഒരു പ്രമേയമായിരിക്കും അവതരിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയായിരിക്കും പ്രമേയം അവതരിപ്പിക്കുന്നത് ഓം ബിർലയെ സ്പീക്കറായി നിർദ്ദേശിച്ചുകൊണ്ടുള്ള പ്രമേയം പ്രധാനമന്ത്രി അവതരിപ്പിക്കുമ്പോൾ രാജ്നാഥ് സിംഗ് ആ പ്രമേയത്തെ പിന്തു പിന്തുണയ്ക്കും അതിനുശേഷം സഭ ആ പ്രമേയം അംഗീകരിക്കണം എന്ന ഒരു പ്രസ്താവന വായിക്കും പ്രധാനമന്ത്രി അത് വായിക്കുന്നതോടുകൂടി ആ പ്രമേയത്തിനെതിരായിട്ട് ഉള്ള നിലപാട് പ്രതിപക്ഷം ഉന്നയിക്കും അങ്ങനെ വോട്ടെടുപ്പായിരിക്കും ആ പ്രമേയത്തിൽ ഉണ്ടാവുക അതിന്മേൽ ഉള്ള ഫലം അപ്പോൾ തന്നെ വോട്ടെണ്ണി പ്രോടൈം സ്പീക്കർ പ്രഖ്യാപിക്കുകയും ചെയ്യും ഓം ബിർള തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ അഥവാ പ്രധാനമന്ത്രി അവതരിപ്പിച്ച പ്രമേയം തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പാസ്സായാൽ പിന്നീട് കൊടിക്കുന്നിൽ സുരേഷിന്റെ സ്പീക്കറായി നിർദ്ദേശിച്ചുകൊണ്ടുള്ള പ്രമേയം അത് യുടെ പരിഗണിക്കില്ല ആ പ്രമേയവും ഇതിനനുബന്ധമായിട്ട് തള്ളിപ്പോകും അങ്ങനെയായിരിക്കും ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക രണ്ട് വിഭാഗങ്ങളും അവരവരുടെ ശക്തി പരമാവധി പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ഉള്ള ആശയവിനിമയങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് ഏറ്റവും ഒടുവിലായിട്ട് ബി ജെ പി പക്ഷത്തിന് നൽകുന്ന ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു നീക്കം വൈ എസ് ആർ സി പി ഒപ്പം അകാലിദളും ഓം ബിർളയെ പിന്തുണയ്ക്കും എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഒപ്പം മറ്റൊരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് മമതാ ബാനർജി ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല തൃണമൂൽ കോൺഗ്രസ് എന്ത് നിലപാടായിരിക്കും ഈ വിഷയത്തിൽ എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതായിരിക്കും മമതാ ബാനർജി ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അറിയിക്കുന്നത്